ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ജ്യൂസ് പപ്പായ ക്യാരറ്റൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ചെടുത്ത 3 ക്യാരറ്റാണിത്, അതിട്ട് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ചതിന് ശേഷം അതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അതിനുശേഷം ചൂടൊക്കെ പോയിട്ട് ഒന്ന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. തണുപ്പിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാവുന്നതാണ്. അത് ഈ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പപ്പായ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് പപ്പായ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ഞാൻ നന്നായിട്ട് കട്ടയാക്കി എടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. ജ്യൂസാകുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണം. ഇനി ഇതിലേക്ക് ഒരു 3 സ്കൂപ്പോളം ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. വാനില ഐസ്ക്രീമാണ് ചേർക്കേണ്ടത്. ഐസ്ക്രീമും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ജ്യൂസ് ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഗ്ലാസ്സിലാണോ ഇത് സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 3 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ജ്യൂസ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കോൺഫ്ലാക്സും കൂടി ഇട്ട് കൊടുക്കാം. ഗ്ലാസിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കാം. ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിട്ട് കൊടുത്താൽ. ഇനി ഇതിലേക്ക് അടിച്ചെടുത്ത ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു 4 ഗ്ലാസ്സിലേക്കുള്ള ജ്യൂസാണ് ഞാൻ അടിച്ചത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കോൺഫ്ലാക്സും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാത്തിലേക്കും കാഷ്യൂ നട്ട്സും റൈസിൻസും കോൺഫ്ലാക്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ജ്യൂസാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.